സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരേപോലെയുള്ള ചില രേഖകളിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ അനുഭവ വ്യത്യാസങ്ങളെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അയാളുടെ തലയവരെ അല്പം മാറിപ്പോയതുകൊണ്ടാണ് അയാൾ നല്ലൊരു ഭവനത്തിൽ ജനിച്ചിട്ടും ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന്. അത് വളരെ സത്യമായ കാര്യമാണ്. തലയവരയ്ക്ക് പകരം കയ്യിലെ വരയ്ക്കാണ് ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു വ്യത്യാസമേയുള്ളൂ. അതെ, ഇങ്ങനെ കയ്യിലെ രേഖയിൽ വരുന്ന വളരെ ചെറിയൊരു വ്യത്യാസം മതി യാചകനെ രാജാവാക്കാനും അതുപോലെ തന്നെ രാജാവിനെ യാചകനാക്കി മാറ്റാനും. എന്നാൽ എന്തനുഭവങ്ങൾ കിട്ടിയാലും അതിനെയെല്ലാം വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ ആക്കി മാറ്റിക്കൊണ്ട് കഠിനാധ്വാനത്തിലൂടെ തങ്ങൾ ആഗ്രഹിക്കുമ്പോഴുള്ള ഒരു ജീവിതം നേടിയെടുക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റിനുമുണ്ട്. നമുക്ക് വന്നുഭവിച്ച മോശം അനുഭവങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് സമയം പാഴാക്കി സ്വയം നശിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തു തന്നെ വന്നാലും വാടാതെ തളരാതെ അതിനെയെല്ലാം ധൈര്യപൂർവം നേരിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് വേണ്ട നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ വിശദീകരണത്തിലേക്ക് നീങ്ങുന്നു. ചില വ്യക്തികളുടെ കയ്യിൽ അവരുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന ഒരു രേഖ ചന്ദ്രമണ്ഡലത്തിലെ ഒരു നക്ഷത്രജനത്തിൽ എത്തിച്ചേർന്ന് കാണാറുണ്ട്. ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്ന സ്ത്രീകൾ ആയാലും പുരുഷന്മാർ ആയാലും അവർ വളരെ വേഗത്തിൽ അനുരാഗ ചിന്തകൾക്ക് അടിമപ്പെടുന്നവർ ആയിരിക്കും. അങ്ങനെ അനുരാഗത്തിന് അടിമപ്പെട്ട് അവരെടുക്കുന്ന സ്നേഹബന്ധം കുറച്ച് കാലങ്ങൾക്ക് ശേഷം നഷ്ടപ്പെടുന്നതിൻ്റെ സാധ്യതയാണ് ഈ രേഖാലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ സ്നേഹബന്ധം ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ വ്യക്തി ക്രമേണ മനോരോഗത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്നതിനുള്ള സാധ്യതയും ഈ രേഖാലക്ഷണങ്ങൾ കൊണ്ട് നമുക്കെടുക്കുവാൻ സാധിക്കും. ചിലർ രോഗം ബാധിച്ച് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചും കാണാറുണ്ട്. എന്നാൽ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന ഈ രേഖ എത്തിച്ചേരുന്നത് ഒരു നക്ഷത്രജനത്തിന് പകരം ഒരു താമരജനത്തിലോ അല്ലെങ്കിൽ ഒരു മത്സ്യജനത്തിലോ ആണെങ്കിൽ ആ വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും അവിടെ വച്ച് വിവാഹിതരായി വളരെ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനുമുള്ള സൗഭാഗ്യം അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ചന്ദ്രമണ്ഡലത്തിലെ നക്ഷത്രത്തിലേക്ക് ഹൃദയരേഖയുടെ ശാഖാരേഖ വന്നു ചേരുന്നവർ ആരുമായും വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധം സ്ഥാപിക്കാതിരിക്കുന്നത് തന്നെയാണ് അവരുടെ ഭാവി ജീവിതത്തിന് വളരെ നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച് നേരെ മുന്നോട്ട് നീങ്ങി ബുദ്ധരേഖയുടെ താഴ്ഭാഗത്തായി പൊട്ടിക്കേറി ഇറങ്ങിക്കിടക്കുകയും അതിൽ ഒരു ഭാഗം മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിന് താഴ്ഭാഗത്തായി ഹൃദയരേഖയിൽ വന്ന് മുട്ടി നിൽക്കുകയും ചെയ്തു കണ്ടാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിരന്തരം കലഹങ്ങൾ നിറഞ്ഞതാകുകയും അവസാനം നിങ്ങളുടെ 35 വയസ്സിന് താഴെ വച്ച് നിങ്ങൾ തമ്മിൽ ഡിവോഴ്സിലൂടെ എന്നേക്കുമായി വേർപിരിയുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ പുനർവിവാഹം ചെയ്ത് സന്തോഷകരമായ ഒരു ദാമ്പത്യബന്ധം മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ എത്തി കവരയായിത്തീരുന്ന നിങ്ങളുടെ ഹൃദയരേഖയുടെ കവരയിൽ ഒന്നിലേക്ക് നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നേർരേഖ വന്ന് മുട്ടി നിന്നാൽ നിങ്ങൾ ഒരാളെ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയും ആ ദാമ്പത്യബന്ധം വളരെ സന്തോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തുടരുകയും ചെയ്യും. അതുമാത്രമല്ല, പ്രശസ്തിയുടെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ധനത്തിൻ്റെയും എല്ലാം മണ്ഡലമായ വ്യാഴമണ്ഡലത്തിൽ വന്ന് നിങ്ങളുടെ ഹൃദയരേഖ കവരയായി അവസാനിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിത പങ്കാളി സമൂഹത്തിൻ്റെ ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തി ആയിരിക്കുകയോ അല്ലെങ്കിൽ ക്രമേണ അങ്ങനെ ആയി മാറുകയോ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ധനപരമായ പുരോഗതിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
അടുത്തതായി നിങ്ങളുടെ രണ്ടാം ജീവ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ നിങ്ങളുടെ ഹൃദയരേഖയെ വലയം വെച്ച് വ്യാഴമണ്ഡലത്തിലൂടെ നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ കാണുന്ന ഒരു നക്ഷത്ര ചിഹ്നത്തിൽ എത്തിച്ചേർന്ന് കണ്ടാൽ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തായി ധാരാളം ഭൂസ്വത്തുകൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന ജോലി കാര്യങ്ങളിൽ കീർത്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹം കഴിക്കുന്ന വ്യക്തി കീർത്തിയുള്ള ഒരു കലാകാരിയായി മാറുകയും ചെയ്യും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരവും സമാധാനപൂർണവും ആയിരിക്കും. എന്നാൽ നിങ്ങളുടെ ചൊവ്വാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ ഹൃദയരേഖയെ വലയം വെച്ച് വ്യാഴമണ്ഡലത്തിലൂടെ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ കാണുന്ന ഒരു നക്ഷത്ര ചിഹ്നത്തിലാണ് എത്തിച്ചേർന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആൾ ഒരു സ്വാർത്ഥ താല്പര്യക്കാരനും വഞ്ചകനും ക്രമേണ രോഗത്തിന് അടിമയായി മാറുന്ന ആളുമായിരിക്കും. അയാൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തുകൾ മുഴുവൻ നശിപ്പിക്കുന്നതായിരിക്കും. നിരന്തരം അയാളിൽ നിന്ന് ഏൽക്കുന്ന പീഡനം നിങ്ങളെ അവസാനം ഒരു ശാരീരികവും മാനസികവുമായ രോഗിയാക്കി മാറ്റി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നതുമായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയും കുറച്ചൊക്കെ ഈ സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം വിജയപ്രദവും പൂർണവുമായി മാറുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ദുഃഖങ്ങളിലോ മനോദുഃഖങ്ങളിലോ പീഡനങ്ങളിലോ കിടന്ന് വലയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയകരമായ ഒരു ജീവിതം ജീവിച്ചു തീർത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഉപദ്രവത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ മരണം വരെയും മനോദുഃഖം അനുഭവിച്ച് ജീവിച്ചു തീർക്കുന്നതിലും ഭേദം തമ്മിൽ പിരിഞ്ഞ് രണ്ടുപേരുടെയും വേദനകളിൽ നിന്ന് മോചനം നേടുന്നത് തന്നെയാണ് ഗുണകരമായ കാര്യം. അതല്ലാതെ മറ്റുള്ളവർ സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട സന്തോഷം മാത്രം നിഷേധിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എല്ലാവർക്കും തുല്യനീതിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അതൊരു യാചകനായാലും രാജാവായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ജീവജാലങ്ങളെയെല്ലാം ഈശ്വരൻ തുല്യനീതിയോടും കൃപയോടും കൂടി തന്നെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വരനാണ് സൃഷ്ടികർത്താവെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈശ്വരൻ ഒന്നിൻ്റെയും ആരുടെയും വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു ശക്തിയല്ലെന്ന്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഈശ്വരൻ്റെ സൃഷ്ടികളെ ഉപദ്രവിക്കാതെ അവരെയും ഇവിടെ ശാന്തിയോടുകൂടി ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.